നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എടോ, കഴിഞ്ഞ ദിവസം രാത്രി അവൾക്ക് ഒരു ഫോൺ വന്നിരുന്നു. ആരാണെന്ന് പറയാതെ അവൾ ഒഴിഞ്ഞു മാറി. പുറത്തു പോയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ റാണിയെ ശ്രദ്ധിക്കണം. അതും രഹസ്യമായിട്ട് വേണം. പൂജയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നതുവരെ നമ്മുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കണം. രക്ഷപ്പെടാൻ നോക്കണോ? ചതിച്ചല്ലോ ഭഗവാനെ, നീ ഇവിടെ കൊന്നൂടാ. അതിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടട കാലമാടാ. എന്ത് പോകൃതരാടാ നീ കാണിച്ചത്? അവള് കാണിച്ചത് കണ്ടില്ലേ? രക്ഷപ്പെടാൻ നോക്കുന്നവള്. റാണിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അവള് വരുമ്പഴേ ഇവളെ രക്ഷപ്പെട്ടെന്നറിഞ്ഞ തള്ളയെ ബാക്കി വെച്ചേക്കില്ല. എന്ന് വെച്ചാ ഇതിനെ കൊല്ലണോ? തള്ളക്ക് ഇവളെ രക്ഷപ്പെടാതെ കാവലിരിക്കാൻ പറ്റിയില്ലെങ്കിലേ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. അവളോടൊപ്പം കൂടി നീയും മരടനായോടാ. തള, എന്റെ സ്വഭാവം നേരാക്കാൻ നിൽക്കാതെ ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. വാ മോളെ, ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ, എഴുന്നേക്ക് വാ. എന്നോട് പറഞ്ഞതല്ലേ അടങ്ങി ഒതുങ്ങി വിട്ടിരിക്കാൻ? ഇത്രയും നാളും നിന്റെ ദേഹത്തൊരു പോറലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ ഇരിക്കാൻ നോക്കൂ. വച്ച കടക്ക്. Thank you.
എന്താ കാര്യം? നീ എന്തിനു ഈ സമയത്ത് വിളിക്കുന്നേ? വിളിക്കേണ്ടി വന്ന പിന്നെ എന്ത് ചെയ്യും? എന്താ അവള് ചത്തോ? ചത്തില്ല, പക്ഷെ ഇക്കണക്കനാണെങ്കിലേ എന്റെ അടി കൊണ്ട് അവള് ചത്തുന്നു വരും. നീ എന്തൊക്കെയാ പറയുന്നത്? ഇന്നവൾക്ക് ഒന്ന് പൊട്ടിക്കേണ്ടി വന്നു. എന്തിന്? ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം അവള് ചാടിപ്പോ നോക്കി, ഞാൻ കണ്ടതുകൊണ്ട് തടഞ്ഞു. ബലം പിടിച്ചപ്പം തലക്കിട്ടൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. അത്രയല്ലേ ഉള്ളൂ? എനിക്ക് ഇതിനെ നോക്കി ഇവിടെ ഇങ്ങനെ കഴിയാനൊന്നും പറ്റില്ല. അത് പറയാനും കൂടിയാ വിളിച്ചത്. എടോ, അതൊക്കെ നേരിട്ട് സംസാരിക്കാം. ദേ റാണി, ആ പെണ്ണൊന്നും കഴിക്കുന്നില്ല. ഇവിടെ പട്ടിണി കിടന്ന് ചത്താലേ ഞാനും സീതമ്മ സമാധാനം പറയണം. എടാ, മൂന്നോ നാലോ ദിവസം കൊണ്ട് ആരും പട്ടിണി കിടന്ന് ചാവത്തില്ല. നമുക്ക് നാളെ കാണാം. നീ ഫോൺ വെച്ച് ഏ, എന്നെ മേലിൽ ഇങ്ങോട്ട് വിളിക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട.